ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണയിൽ സേമിയ വെച്ചിട്ട് പുലാവ്, ബിരിയാണി, പായസം, പിന്നെ ഉപ്പുമാവ് ഇവയൊക്കെ ഉണ്ടാക്കാറ്. പക്ഷേ നമുക്ക് നല്ല ചൂടൻ കട്ടൻ ചായയുടെ കൂടെ ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയനെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ സേമിയ എടുത്ത ആ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ആ വെള്ളത്തിലേക്ക് ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം നല്ല വെണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കുക. സേമിയ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വയ്ക്കുക. ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം സിമ്മിലിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സേമിയന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഓവറായിട്ട് വെന്തൊടേണ്ട ആവശ്യമില്ല. മീഡിയം കുക്കായി കിട്ടിയാൽ മാത്രം മതി. ഇനിയൊരു അരിപ്പയിലേക്ക് ഇതേപോലെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ മാറ്റിക്കൊടുക്കുക. അതിനുശേഷം കുറച്ച് പച്ചവെള്ളം അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെള്ളം നല്ല വെണ്ണം ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സേമിയനൊക്കെ നല്ല വെണ്ണം വെള്ളമൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം വലുപ്പമുള്ള സവാള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തതാണ്, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അത് കൂട്ടേ കുറയ്ക്കുകയും ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തതാണ്, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽ മുളക് ഒന്ന് മിക്സിയുടെ ചെറിയ ചാറിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ്, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 സ്പൂണ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവിയിട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സാക്കിയെടുത്ത ശേഷം കയ്യിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് പുരട്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ബോൾസാക്കി മാറ്റാം. അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ചിട്ട് അത് ചൂടായ ശേഷം ഈ ഒരു ബോൾസും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അടിഭാഗം നല്ല വെണ്ണം ബ്രൗൺ കളറായ ശേഷം മറിച്ചിട്ട് കൊടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ വെച്ചിട്ടുള്ള നല്ല ചൂടൻ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂടൻ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. ചൂടോടെ കഴിക്കാം. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയും അതേപോലെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻസ് വരും, അതിലോളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്.